മെത്രാച്ചനെ വലിച്ചു കീറരുത്, കാരണം കഞ്ചാവ് നല്ലതാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന വരുമാനം മദ്യവും ലോട്ടറിയുമാണല്ലോ. അതിന്റെ കൂടെ കഞ്ചാവ് കൂടിയായാൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമായിരിക്കും എന്ന് ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ മദ്രാസിന് മെത്രാപ്പോലിത്തയായ സക്കറിയാസ് മാർ നിക്കോളോസ് മെത്രാപ്പോലിത്തയുടെ നിഷ്കളങ്കമായ ഫേസ്ബുക്ക് പോസ്റ്റിനെ അദ്ദേഹം എന്തോ വലിയ അപരാധം പറഞ്ഞു, മെത്രാന്മാർ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന തരത്തിൽ ഒരു ഓൺലൈൻ മാധ്യമം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തത് കണ്ടു. പൊതുവെ മെത്രാന്മാരെയും ബിഷപ്പുമാരെയും വലിച്ചു കീറുവാൻ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങളത് വിട്ടുകളയാറില്ല. എന്നാൽ ഈ പ്രസ്താവനയിൽ എന്താണ് അപാകത എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കാരണം വളരെ ഉചിതവും കുറുക്കിക്കൊള്ളുന്നതും കാലിക പ്രസക്തവുമാണ് നിക്കോളോസ് മെത്രാപ്പോലിത്തയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി മരിജുവാന മൊമൻ ഡോട്ട് നെറ്റ് എന്നൊരു ലിങ്കും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് വോളിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? മദ്യക്കച്ചവടം, ഭാഗ്യക്കുറി കച്ചവടം. നാളെയാണ് 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 ഭാഗ്യദേവത നിങ്ങളെ എട്ട പയലെ ഇങ്ങ് വാടേ എന്ന് മാടി വിളിച്ചേക്കാം. പിന്നെ പിടിച്ചുപറി അഥവാ പെറ്റി. അല്ലാതെ എന്തുമാണ് മുഖ്യ വരുമാന സ്രോതസ്സുകൾ? അപ്പോൾ മെത്രാച്ചൻ പറഞ്ഞതും കൂടി സർക്കാരൊന്ന് പരിഗണിക്കുന്നതിൽ എന്താണ് തെറ്റ്? അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് സംസ്ഥാനത്ത് പ്രായപൂർത്തിയായവർക്ക് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം നടത്തുന്നതിനും നിയമപരമായ പരിരക്ഷയുണ്ട്. 2018 മുതൽ ഇവിടെ ഈ ബിസിനസ് നടക്കുന്നുമുണ്ട്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് $300 കോടി കഞ്ചാവ് കച്ചവടം കഴിഞ്ഞ വർഷം നടന്നുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ പോയി ബൂർഷ്വാസികളുടെ ചികിത്സ സ്വീകരിക്കാമെങ്കിൽ ഇതുപോലെ തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ കഞ്ചാവ് കൃഷിയും നമുക്ക് തുടങ്ങിയാൽ എന്താണ്? നമ്മുടെ റഷ്യൻ നേതാക്കന്മാർക്ക് കമ്മ്യൂണിസം എന്ന ആശയം തന്നെ വന്നത് നീലച്ചടയൻ കൂട്ടിയിട്ട് കത്തിച്ചു വലിച്ചാണ്. ആ നിലയിൽ നോക്കിയാലും നമുക്ക് എന്തുകൊണ്ടും പരിഗണിക്കാവുന്ന ഒരു കൃഷിയാണിത്. സർക്കാരൊരു താങ്ങുവിലയും കൊടുക്കേണ്ട കുതിച്ചോളും തന്നെ. ഇത് വലിച്ചു വലിച്ച് കൂമ്പടഞ്ഞു പോയാൽ അണികളുടെ കാര്യത്തിലും പാർട്ടിക്കൊരു ടെൻഷൻ വേണ്ട. 1985 മുതലാണ് ഇന്ത്യയിൽ കഞ്ചാവ് വിൽപ്പന നിരോധിച്ചത്. എല്ലാത്തിനും ഉടക്കിടുന്ന മേനകാ ഗാന്ധി പോലും കഞ്ചാവ് നിയമവിധേയമാക്കണമെന്ന് നേരത്തെ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു എന്ന കാര്യവും മറക്കരുത്. മാത്രമല്ല, കഞ്ചാവിന്റെ ഗുണങ്ങൾ പഠിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഔദ്യോഗിക നിർദ്ദേശം നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്ത് കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതെന്ന് മലയാള മനോരമ 2018 February 20 റിപ്പോർട്ട് ചെയ്തിരുന്നു. തീർന്നില്ല. കഞ്ചാവ് വളർത്തൽ നിയമവിധേയമാക്കണമെന്ന ആവശ്യവുമായി പതഞ്ജലി കമ്പനി ഉടമ രാംദേവും അനുയായികളും രംഗത്ത് വന്നിരുന്നു. നിരവധി ആയുർവേദ ഔഷധക്കൂട്ടുകളുടെ പ്രധാന ചേരുവയിലൊന്നാണ് കഞ്ചാവ് എന്ന് ആയുർവേദ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പതഞ്ജലി കമ്പനി CEO ബാലകൃഷ്ണയാണ് രംഗത്ത് വന്നത്. ഇതൊക്കെ പോരെ നമുക്ക് പണി തുടങ്ങുവാൻ. ഒരു വിട്ടുമറിയാത്ത നമ്മൾ കേരളീയ പദ്ധതിക്ക് കോപ്പ് കൂട്ടുന്നില്ലേ? അതിൻ്റെ 1000-ൽ റിസ്ക് ഉണ്ടോ ഇതിന്? ചിലവോ തുച്ഛം, ഗുണവോ മെച്ചം. ജനങ്ങൾ വലിച്ചുകൊണ്ടിരുന്നോളും ഒരു ശല്യവും ഇല്ലാതെ. മെത്രാച്ചന്റെ നിർദ്ദേശത്തോടൊപ്പം എന്റെ ഒരു എളിയ നിർദ്ദേശം കൂടി സർക്കാരിന് സമർപ്പിക്കുകയാണ്. റോയൽറ്റിയോ കൺസൾട്ടൻസി ഫീസോ ഒന്നും വേണ്ട. മഹാരാഷ്ട്രയിലെയും പശ്ചിമ ബംഗാളിലെയും ഒക്കെ പോലെ കേരളത്തിലും ബ്രോത്തലുകൾ അഥവാ വേശ്യാലയങ്ങൾ തുടങ്ങുക. സർക്കാർ ചെലവിൽ തന്നെ തുടങ്ങുക. മെത്രാന്മാരും ബിഷപ്പുമാരും ഒക്കെ പണ്ട് മദ്യശാലകൾ തുറക്കുമ്പോൾ ബഹളമുക്കുമെന്ന പേടിയൊന്നും ഇപ്പോൾ വേണ്ട. ആ ശല്യം ഇപ്പോൾ ഉണ്ടാകില്ല. കാരണം അവർ അതുക്കും മേലെയാണ് ഇപ്പോൾ പറക്കുന്നത്. മണൽ ഖനനം, ക്വാറി ബിസിനസ്, സ്പിരിറ്റ് കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, നക്ഷത്ര വേശ്യാലയങ്ങളിൽ വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിഷപ്പുമാരുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. കട്ടപ്പുറത്തിരിക്കുന്ന KSRTC ബസ്സുകൾ സ്കൂളുകളാക്കുന്നു എന്നൊരു പദ്ധതിയെക്കുറിച്ച് കേട്ടു. അത് വേണ്ട. അത് വീണ്ടും സർക്കാരിൻ്റെ കൈപൊള്ളിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്നത് കട്ടപ്പുറത്തിരിക്കുന്നതും അല്ലാത്തതുമായ KSRTC ബസ്സുകളെ സഞ്ചരിക്കുന്ന മദ്യ വ്യഭിചാരശാലകളാക്കുക. ഈ പദ്ധതിയെ ടൂറിസം വകുപ്പിന് നൽകി കേരളം മുഴുവൻ ഒരു സർക്കുലർ സർവീസ് ആരംഭിക്കുക. വണ്ടിക്ക് ഇങ്ങനെ പേരിടുക, കളിവീട്. കളിവീട് പദ്ധതി. ഈ പദ്ധതിയിലൂടെ സർക്കാരിൻ്റെ എല്ലാ ദാരിദ്ര്യവും മാറും. ഇതിൽ പല ഇന്നോവേഷനും മനം പോലെ വരുത്തുവാനും അവസരമുണ്ട്. ഇതിന് കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റോ മെഷീനറികളോ ഒന്നും വേണ്ട. ആവശ്യക്കാർ പണിയായതുമായി വന്ന് കാര്യം സാധിച്ച് ഭദ്രമായി അത് സൂക്ഷിച്ച് തിരിച്ചു കൊണ്ടുപോയിക്കോളും. സർക്കാരിന് ഒരു ഡിപ്രിസിയേഷനും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, MRP എത്ര വേണമെങ്കിലും ഇടാം, ടാക്സും ഇടാം. ഒരു കാര്യം കൂടി, ഇതിന് ലക്ഷങ്ങൾ മുടക്കി വലിയ ആഹ്ലാദ പഠനമോ കൺസൾട്ടന്റുമാരെയോ ഒന്നും നിയമിക്കുകയോ വേണ്ട. താങ്ങും വേണ്ട, തണലും വേണ്ട. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി,
മെത്രാച്ചന്മാർ ഇന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല, ഇന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയണം, അത് ഇപ്രകാരമേ പറയാവൂ എന്നും ദയവായി ആരും വാശി പിടിക്കരുത് പ്ലീസ്. I2A News, an eye for truth.